മലബാറിലും മധ്യ കേരളത്തിലും ഇന്ന് മിക്കയിടത്തും കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. എറണാകുളം പറവൂരിലെ പഴയ ട്രഷറി കെട്ടിടം തകർന്നു വീണു. മരങ്ങൾ കടപുഴകി വീണ പലയിടത്തും ഗതാഗത കുരുക്കിന് കാരണമായി. വയനാട്ടിൽ മഴ ശക്തമാകാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, മലബാറിലും മധ്യ കേരളത്തിലും വ്യാപകമായി മഴ അനുഭവപ്പെട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? മലബാറിലും മധ്യ കേരളത്തിലും മിക്കയിടത്തും മഴ ശക്തമായി തന്നെ പെയ്യുകയുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങളും മഴയെ തുടർന്നുണ്ടായിരുന്നു. ഇന്ന് കണ്ണൂരിൽ കനത്ത മഴയെ തുടർന്ന് ഒരു വീട് തകർന്നു വീണു. ചക്രൽക്കൽ സ്വദേശിനി അജിതയുടെ വീടാണ് കണ്ണൂരിൽ തകർന്നു വീണത്. വയനാട് ജില്ലയിൽ അല്പം മഴ മാറി നിന്നിരുന്നെങ്കിലും പിന്നീട് വൈകിട്ടോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. മധ്യ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലും എറണാകുളത്തും തൃശ്ശൂരിലും ഇടുക്കിയിലും എല്ലാം തന്നെ ഇന്ന് കനത്ത മഴ തന്നെയാണ് ലഭിച്ചത്. അച്ചൻകോവിൽ ആറിലും പമ്പ ആറിലും വലിയ തരത്തിലുള്ള ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു സ്ഥലത്ത്, അതായത് ഇടപ്പള്ളി ദേവൻകുളങ്ങരയിൽ മരം വീണത് വലിയ തരത്തിലുള്ളൊരു അപകടത്തിന് തന്നെ കാരണമാകേണ്ടിയിരുന്നതാണ്. എന്നാൽ ആൾക്കൂട്ടം ആ സമയം ഇവിടെ ഉണ്ടാവാതിരുന്നത് കൊണ്ട് മാത്രമാണ് വൻ അപകടം ഒഴിവായത്. ദേവൻകുളങ്ങര ക്ഷേത്രത്തിന്റെ ആൽമരമാണ് ഒടിഞ്ഞു വീണത്. ഇത് പുലർച്ചയോടുകൂടിയാണ് സംഭവിച്ചത്. ഈ സമയത്ത് രണ്ടു പേർ മാത്രമാണ് ഈ മരത്തിന് അടുത്തായിട്ടുണ്ടായിരുന്നത്. ക്ഷേത്രത്തിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ആളുകളൊന്നും തന്നെ ക്ഷേത്രത്തിലേക്ക് എത്താതിരുന്നത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവുണ്ടായി. കൂടാതെ തന്നെ പറവൂരിലും ഇന്ന് പുലർച്ചയോടുകൂടി അവിടുത്തെ സബ് ട്രഷറിയുടെ കെട്ടിടം ഇടിഞ്ഞു വീണു. പഴയ കെട്ടിടമായിരുന്നു. ഈ കെട്ടിടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആളുകളെ നായരമ്പലം സബ് ട്രഷറിയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്.